ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ദേ കാണുന്ന ഉണക്ക ചെമ്മീനും പടവലങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൊഞ്ചും മാങ്ങയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആണ്. നമ്മുടെ ചെട്ടോളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ചിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നമ്മുടെ കൊഞ്ചും പടവലങ്ങയും. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് പടവലങ്ങ അത് ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഉണക്ക കൊഞ്ച് ഒന്ന് കഴുകിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, ചെറിയുള്ളി, പച്ചമുളക് ഇത്ര അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന പടവലങ്ങ, തക്കാളി തുടങ്ങിയവയ്ക്കൊക്കെ വളരെ വേവ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ 6-7 മിനിറ്റ് അത്രയും മതി നമ്മുടെ പടവലങ്ങയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോഴേ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം. ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മളിങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് എല്ലാം കൂടി കൂടി ചേർന്ന് കുഴഞ്ഞ് കിടക്കാതെ വിട്ടുവിട്ട് ഇങ്ങനെ കിട്ടണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ 1-2 കൊച്ചുള്ളി ഇത്രയും കൂടി ചേർത്ത് തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പ് നമ്മുടെ വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ആയ ശേഷം നമുക്ക് കുറച്ച് നേരവും കൂടി ഒന്ന് വേവാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊഞ്ചും പടവലങ്ങയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് മുകളിലേക്ക് കുറച്ച് കടുകൂടിയൊക്കെ ഒന്ന് താളിച്ചിടുവാണെങ്കിൽ നമ്മുടെ ഈ കൊഞ്ചും പടവലങ്ങയും കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആവും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്.